Hello friends, welcome back to Talking Hands Kitchen. In the annual and Dakambo, Ella Kishta, normally tasty editor, salad chalasana. After Ella Kishta, my channel subscribe chain, in the natural puny well pattern, pretty pressed jam marker. In Amki the name of Dakam and the Evidio Kandavaka. Namaki chalas the Arakane, Adima Venda, Savaliana, and your moon and never did the children. Nani Savala, Valer nice, I would add new children. നമുക്ക് ഇതുപോലെ തന്നെ നല്ല നൈസ് ആയിട്ട് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ സവോള കൂട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കണ്ടു നോക്കാം അതിനായിട്ട് ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കുംബർ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ ചില്ലി പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയന്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബൗള് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ചെറുതായി നീളത്തിൽ അരിഞ്ഞാലും മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇങ്ങനെ കഴുകിയെടുക്കുന്നതിന് കാരണം സവോളയിലുള്ള ഫ്ലേവർ അതിൻ്റെ ആ കുത്തൽ മാറിക്കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിൽ ഇത്രയും കളറിൻ്റെ ആവശ്യമില്ല ഇതും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ച് കഴുകുന്നത് ഇനി നമുക്കിതൊരു സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കഴുകിയെടുക്കാം ഈ സവോള കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം സ്പൂണോ ഫോർക്കോ വെച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കുംബർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി കൂടി ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റായി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വിനേഗറും കൂടി ഒഴിച്ചു കൊടുക്കാം വിനേഗർ നമ്മുടെ ഇല്ലെങ്കിൽ അതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇനി ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അവസാനമായി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചല്ലാസ് റെഡിയായി നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാകും ഇപ്പം നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് നെയ്ച്ചോറോ ബിരിയാണിയോ ചപ്പാത്തിയോ അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മൾ സവോളയൊക്കെ എന്തിൻ്റെ കൂടെയൊക്കെ വെക്കുമോ അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത് ഇതേ നോക്കി ഞാൻ ഈ ബീട്രൂട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ് എന്നിട്ട് പോലും ഇതേ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളിത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ബെസ്റ്റ് സലാഡ് ഐറ്റമാണ് ഇപ്പം നമ്മുടെ ചല്ലാസ് റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ